അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ ഹാഷിൻ പി സാദത്ത്, റൗദത്തുൽ ഉലൂം അറബി കോളേജിൽ നിന്ന് വരുന്നതാണ്. പലപ്പോഴും പ്രബോധന രംഗത്തേക്ക് ആരംഭമായി കാല് വെക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തർക്കമാണ്. ഇസ്ലാമിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു സംഘടനയുള്ളിൽ, പലതരത്തിലുള്ള തർക്കം. ഇത് കാണുമ്പോൾ യുക്തിവാദികളുടെ ഒരു പ്രചരണം സ്മരിക്കുകയാണ്. ഒരു വ്യക്തിക്ക് ഭ്രാന്ത് പിടിച്ചാൽ അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം, എന്നാൽ ഒരു സമൂഹത്തിന് ഭ്രാന്ത് പിടിച്ചാൽ അവരെ മതമെന്ന് വിളിക്കാം. സത്യത്തിൽ മാനവീയതയെ സംരക്ഷിക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യുന്ന യുക്തിവാദികൾക്ക് ഒരു മാർക്ക് കൂടുതൽ കൊടുത്തുള്ളൂ. മതവിശ്വാസികൾ തമ്മിൽ, സംഘടനകൾ തമ്മിൽ തർക്കമല്ലുണ്ട്. യുക്തിവാദികൾ പറയാറുള്ളത്, ഒരാൾക്ക് ഭ്രാന്ത് പിടിച്ചാൽ അയാൾ ആശുപത്രി കൊണ്ടുപോകും, ഒരു കൂട്ടം ആളുകൾക്ക് ഭ്രാന്ത് പിടിച്ചാൽ അതിന് മതം എന്ന് പറയാം. ഇത് ഈ അടുത്ത് കുറച്ചു കാലമായി ഭൗതികവാദികൾ അവരുടെ വലിയ മാസ്റ്റർ പീസായി കൊണ്ടു നടക്കുന്ന, നേരത്തെ പറഞ്ഞ റിച്ചാർഡ് ഡോക്കിൻസ് അദ്ദേഹത്തിൻ്റെ ഗോഡ് ഡെലൂഷൻ എന്ന പുസ്തകത്തിൽ കാര്യമായി പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണിത്. ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ, ഈ പുസ്തകം ഗോഡ് ഡെലൂഷൻ എന്ന പുസ്തകം എഴുതിയത് റിച്ചാർഡ് ഡോക്കിൻസ് ആണ്. ഈ പദം, ഈ ഒരു വാചകം റിച്ചാർഡ് ഡോക്കിൻസിൻ്റെതല്ല. റിച്ചാർഡ് ഡോക്കിൻസ് റോബർട്ട് എം പെർസിക് എന്ന് പറയുന്ന ഒരു തത്വജ്ഞാനിയുടെ പദങ്ങളെ അദ്ദേഹം കോട്ട് ചെയ്തതാണ്. ഈ പെർസിക് അദ്ദേഹത്തിൻ്റെ സെൻ ആൻഡ് മോട്ടോർസൈക്കിൾ മെയിൻ്റനൻസ് എന്ന പുസ്തകത്തിൽ പറഞ്ഞ കാര്യമാണിത്. അതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ, പെർസിക് ഒരുപാട് കാലം നല്ല നട്ടഭ്രാന്തായിരുന്നു എന്നുള്ളതാണ്. അയാൾക്ക് ശരിക്കും സ്കിസോഫ്രേനിക് ആയി ഹോസ്പിറ്റലിൽ കിടന്നയാളാണ് പെർസിക്. ആ പെർസിക് സാധാരണ പറയാറുണ്ട്, ഭ്രാന്ത് ആശുപത്രിയിൽ പോയാൽ പ്രത്യേകിച്ച് കാണാൻ പറ്റും, ഭ്രാന്തമാരോട് സംസാരിച്ച ഓർക്കൊഴിച്ച് ബാക്കിയെല്ലാവർക്കും ഭ്രാന്തുണ്ടെന്നാണ് അവർ പറയുക. അവർക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഭ്രാന്തുണ്ടെന്നാണ് അവർ പറയുക. ഏത് ഭ്രാന്തനോട് ചോദിച്ചാലും അതങ്ങനെയാണ് ഉണ്ടാവുക. യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഭൗതികവാദം എത്രത്തോളം മാനവ വിരുദ്ധമാണെന്ന് ഈ ഒരൊറ്റ വാദത്തിൽ തന്നെ മനസ്സിലാവും. ലോകത്തെ എക്കാലഘട്ടത്തിലും ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ മതവിശ്വാസികളാണ്. ആടെന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായവ്യത്യാസമല്ലല്ലോ, ഭൗതികവാദികൾക്കും അഭിപ്രായവ്യത്യാസമല്ല. ആ മതവിശ്വാസികൾ മുഴുവനും ഒരുതരം ഭ്രാന്തന്മാരാണെന്ന് പറയാം. ആ പറയുന്നയാളുകളാകട്ടെ യഥാർത്ഥത്തിൽ ഭ്രാന്താശുപത്രിയിൽ കിടന്നയാളുകളാവും ചെയ്യാം. ആ ഭ്രാന്താശുപത്രിയിൽ കിടന്നയാളുകളുടെ ഈ പരാമർശം വലിയ തത്വശാസ്ത്രമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് നടക്കുക ഭൗതികവാദികൾ. നമ്മൾ അതിൻ്റെ ഒരു 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 അവസ്ഥ ആലോചിച്ച് നോക്കുക. നമ്മൾ ഇത് എന്നിട്ടോ അവർ പറയുന്നതോ, അവർ പറയുന്നത് മത പിന്നെ വ്യക്തിക്കുണ്ടാകുന്ന വിഭ്രാന്തി, അത് അതേപോലെയാണ് മതവിശ്വാസികൾക്കുള്ള വിശ്വാസം എന്നാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രധാനമായും സൂചിപ്പിക്കപ്പെടേണ്ടത്. അവിടെ മതവിശ്വാസികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, മതവിശ്വാസികൾക്കിടയിൽ വിഭ്രാന്തി കാണിക്കുന്നവരുണ്ടാകാം, മതവിശ്വാസികൾക്കിടയിൽ ഭ്രാന്ത് കാണിക്കുന്നവരുണ്ടാകാം, മതവിശ്വാസികൾക്കിടയിൽ തെറ്റുകൾ ചെയ്യുന്നവരുണ്ടാകാം, മതവിശ്വാസികൾക്കിടയിൽ മതം തലയിൽ കയറിയിട്ട് പലതരം വിഭ്രാന്തികൾ കാണിക്കുന്നവരുണ്ടാകാം. പക്ഷെ അതുകൊണ്ട് മതവിശ്വാസം വിഭ്രാന്തിയാണെന്നും മതവിശ്വാസം ഭ്രാന്താണ് എന്നും പറയുക എന്ന് പറയുന്നത് എത്രത്തോളം യുക്തിവിരുദ്ധാണെന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പെർസിഗിനെ പറഞ്ഞത്, നമ്മളാരും പെർസിഗിനെ വെച്ചുകൊണ്ട് അയാളിത് പറഞ്ഞതുകൊണ്ട് ഭൗതികവാദികളെല്ലാം ഭ്രാന്തന്മാരാണെന്ന് പറയാറില്ല, മതനിഷേധികളെല്ലാം ഭ്രാന്തന്മാരാണെന്ന് ആരും പറയാറില്ല, ഒരു മതവിശ്വാസം പറയാറില്ല. ഡോക്കിൻസൺ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലങ്ങളിൽ പല വിഭ്രാന്തി ഉണ്ടായതായിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ അമ്മ പറഞ്ഞു അത്രേ ഡോക്കിൻസിനോട്, ചെറുപ്പത്തിൽ അദ്ദേഹം സ്വയം തന്നെ പറയാറുണ്ടായിരുന്നു, ഞാൻ റിച്ചാർഡ് രാജാവാണ് എന്ന് പറയാറുണ്ട്, ഞാൻ കുതിരമ കയറിയിട്ട് ആകാശത്ത് പോയി എന്ന് പറയാറുണ്ട് എന്നെല്ലാം പറഞ്ഞു എന്ന് റിച്ചാർഡ് ഡോക്കിൻസ് തന്നെ പറയുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ റിച്ചാർഡ് ഡോക്കിൻസിന് സോക്കറ്റാണ്? ഇവിടെ
നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്രത്തോളം അസഹിഷ്ണുതയും അഹങ്കാരവുമാണ് ഭൗതികവാദികളുടേത്. ഇപ്പൊ അടുത്ത് കേരളത്തിലെ ഭൗതികവാദികളുടെ ഒരു മുദ്രാവാക്യം എന്തായിരുന്നു? മതം ഉപേക്ഷിക്കുക, മനുഷ്യരാവുക. മതം ഉപേക്ഷിക്കുക, മനുഷ്യരാവുക. ഇതിനർത്ഥം എന്താണ്? മതം ഉപേക്ഷിക്കാത്തവരെല്ലാം മനുഷ്യരല്ല. മതം ഉപേക്ഷിച്ച ആളുകൾ മാത്രമാണ് മനുഷ്യർ. എന്നിട്ടോ അവർ ഭയങ്കര സഹിഷ്ണുതയുടെ ആളുകളായി പറയും ചെയ്യും. ഇത്ര വലിയ അഹങ്കാരത്തിന്റെ വാക്ക് മറ്റാർക്കാണ് പറയാൻ കഴിയുക? അത് മതവിശ്വാസികൾ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിലോ, മതവിശ്വാസികളായിരുന്നു പറഞ്ഞതെങ്കിലോ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഏറ്റവും നമ്മളെ ഏറ്റവും വലിയ വർഗീയവാദിയും തീവ്രവാദിയും വിഘടനവാദിയും എല്ലാം ആയി മാറും. ഇതിപ്പോ ഇതിന്റെ നേരെ മലയാളം എന്താണ്? മതം നിഷേധിക്കുക, മനുഷ്യരാവുക എന്നല്ലേ? മതനിഷേധിക്കുക, മനുഷ്യരാവുക. അഥവാ മതങ്ങൾ ഒഴിവാക്കുക, മനുഷ്യരാവുക. അതല്ലെങ്കിൽ യുക്തിവാദം സ്വീകരിക്കുക, മനുഷ്യരാവുക. നമ്മളിവിടെ ഒരു മുദ്രാവാക്യം വെക്കുന്നു, ഇസ്ലാം സ്വീകരിക്കുക, മനുഷ്യരാവുക. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര വലിയ ഭീകരവാദികളും തീവ്രവാദികളും വിഘടനവാദികളും എല്ലാമായി മുസ്ലിങ്ങൾ മാറുമായിരുന്നു. അതാണ് പറഞ്ഞത്, അഹങ്കാരം കൊണ്ട് അസഹിഷ്ണുക്കളാകുന്ന ആളുകളാണ് ഭൗതികവാദികൾ. അവർ എല്ലാ നിലക്കും അവർ മാത്രമാണ് ബുദ്ധിയുള്ളവർന്നും അവർ മാത്രമാണ് ചിന്തിക്കുന്നവർന്നും അവർക്ക് മാത്രമാണ് യുക്തിയുള്ളതെന്നും അവരല്ലാത്തവരെല്ലാം ഭ്രാന്തന്മാരാണെന്നും. അങ്ങനെ മതവിശ്വാസികൾ ആരും പറയുന്നില്ല. മതവിശ്വാസികളുടെ വിശാല വീക്ഷണവും അതാണ്. മതവിശ്വാസികൾ ഒരു മുസ്ലിം തീർച്ചയായും മറ്റു മതങ്ങളിൽ തെറ്റുകളുണ്ട് എന്ന് തന്നെയാണ് മുസ്ലിമിന്റെ വിശ്വാസം. അതെന്തിന്റെ അടിസ്ഥാനത്തിനാ? അത് കൃത്യമായി യുക്തിബോധത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. പക്ഷെ അപ്പോഴും അവരെ സ്നേഹിക്കാൻ, അവരെ അവരോട് സൗഹൃദം പുലർത്താൻ മുസ്ലിമിന് കഴിയും. എന്തുകൊണ്ടാണത്? ഒരു ഹിന്ദു, ഹൈന്ദവ ദർശനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഹിന്ദു, അയാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ക്രിസ്ത്യാനി അയ്യെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ വിശ്വസിക്കുന്നത് അവര് ഭാരതത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരുടെ പിന്മുറക്കാരാണെന്നാണ്. അവർക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, വടിവിളവുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവരപ്പോഴും അസഹിഷ്ണുതയോടുകൂടിയല്ല നോക്കുന്നത്. അവരിൽ അബദ്ധങ്ങൾ തിരുത്താൻ ശ്രമിക്കുമ്പോൾ പോലും അവരടിസ്ഥാനപരമായി നന്മയുള്ളവരാണെന്നും അവർ അടിസ്ഥാനപരമായി നന്മയുൾക്കൊള്ളുന്നവരാണെന്നും പ്രവാചകന്മാർ പഠിപ്പിച്ച പാതയുടെ പിന്മുറക്കാരാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ക്രിസ്തു പഠിപ്പിച്ച പാതയുടെ പിന്മുറക്കാരാണെന്ന് ക്രിസ്ത്യാനികളെ പറ്റി വിശ്വസിക്കുന്നത് പോലെ. അതേസമയം തങ്ങളല്ലാത്തവരും മുഴുവനും മനുഷ്യരല്ലാത്തവരാണ്, വിഡ്ഢികളാണ്, ഭ്രാന്തന്മാരാണ് എന്ന് വിചാരിക്കുക എന്ന് പറയുന്നതാണ് ഭൗതികവാദത്തിന്റെ അഹങ്കാരം. അവർക്ക് എങ്ങനെയാണ് പ്ലസ് മാർക്ക് കൊടുക്കുന്നത്? ഏതർത്ഥത്തിലാണ്? അതേസമയം നമ്മളെ മതവിശ്വാസികൾക്കിടയിൽ തർക്കങ്ങൾ തീർച്ചയായും ഉണ്ട്. ആ തർക്കങ്ങൾ തീർക്കുവാൻ യുക്തിപരമായ ബുദ്ധിപരമായ മാർഗമുണ്ട്. അതിന്റെ അർത്ഥം ഭൗതികവാദികൾക്കിടയിൽ തർക്കമില്ല എന്നാണോ? ഇത്രയധികം തർക്കങ്ങളുള്ള വേറൊരു വിഭാഗമല്ല. ആദ്യകാലം മുതൽക്ക് തന്നെ ആരെങ്കിലും ഒന്ന് അമേരിക്കയിൽ പോയാൽ വരെ അവിടെ തർക്കമാണ്, പ്രശ്നമാണ്. ഞാനാണോ ആദ്യം പോകേണ്ടത്, നീയാണോ ആദ്യം പോകേണ്ടത് എന്ന തർക്കം. ഞാൻ സൂചിപ്പിക്കുന്നത് അത് വേറെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വിഷയം അതല്ല. ഞാൻ സൂചിപ്പിക്കുന്നത് തർക്കങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ഭയങ്കര ഭൗതികവാദ ദർശനമല്ലേ മാർസിസം? മാർസിസം ലെനിനിസം ഭൗതികവാദ ദർശനമാണ്. ആ ഭൗതികവാദ ദർശനമായ മാർസിസത്തിന്റെ കീഴിൽ എത്ര അവാന്തര വിഭാഗങ്ങളുണ്ട് ഇവിടെ. രാഷ്ട്രീയമായിട്ട് നമ്മൾ കേൾക്കുന്ന CPI CPM മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ ദർശനം സ്വീകരിച്ച ആളുകൾ മാവോയിസ്റ്റുകൾ, അതേപോലെ തന്നെ നക്സലൈറ്റുകാർ, ഇങ്ങനെ എത്രയെത്ര വിഭാഗങ്ങളുണ്ട്. ആ ഭൗതികവാദവും അതേപോലെ വിഭാഗങ്ങളുണ്ട്, അവ തമ്മിൽ തർക്കങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഞാൻ അടിസ്ഥാനപരമായി പറയുന്നത് ഭൗതികവാദികൾ ഭൗതികവാദം സ്വീകരിക്കുമ്പോഴേക്ക് എത്തിച്ചേരുന്ന അഹങ്കാരത്തിന്റെ ഊക്കിൽ ലോകത്തുള്ള ബാക്കി എല്ലാവരും ഭ്രാന്തന്മാരാണ്, കൊള്ളരുതാത്തവരാണ്, മനുഷ്യരല്ലാത്തവരാണ്, മാനവികതയില്ലാത്തവരാണ് എന്നെല്ലാം പറയുന്നത് വളരെ മിനിമം പറഞ്ഞാൽ വിവരക്കേടാണ് എന്ന് മാത്രമേ പറയാൻ നിർവാഹമുള്ളൂ.